ഇന്നിവിടെ പറയാൻ പോകുന്നത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പൂജ്യമായിരിക്കും, പൂജ്യം എന്നല്ല, ഒരു 500 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് 100,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ട് രീതിയിലും ഈ ബിസിനസ് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും നിങ്ങളുടെ കഴിവിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഉയർച്ച. കഴിവില്ലാത്തവർ ഈ ജോലി ഇല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാതിരിക്കുക. ഈ ബിസിനസ് തുടങ്ങുന്നതിന് സർട്ടൈൻ കഴിവുകൾ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഇത് തുടങ്ങാൻ പറ്റും. അത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 100,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാവുന്നതാണ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ലൈക്കിൻ്റെ അഭാവം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ലൈക്ക് വാരിക്കോരിത്തരിക, ഷെയർ ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താണ് പ്രോജക്റ്റ് എന്നതിലേക്ക് കടക്കാം. ഇവിടെ പരസ്യ ഏജൻസിയാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ പരസ്യങ്ങൾ എടുത്തു കൊടുക്കുന്നു, ആളുകൾക്ക് വേണ്ടുന്ന പരസ്യങ്ങൾ എടുത്തു കൊടുക്കുന്നു. അതാണ് അതിനെ പടിപടിയായിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പരസ്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലയൻറ്റിനെ കാണേണ്ടതുണ്ട്, ക്ലയൻറ്റിനെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്. അവർക്ക് നമ്മളൊരു വിശ്വാസം വരുമ്പോഴാണ് അവർ നമുക്കൊരു ഓർഡർ തരുന്നത്. ആ ഓർഡർ തന്നു കഴിഞ്ഞാൽ കുറേ അധികം പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിങ്ങിലൂടെയൊക്കെ നീങ്ങി വളരെ വൃത്തിയായി ഭംഗിയായി ക്ലയൻറ്റിൻ്റെ കാര്യം സാധിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയായി. ഒരു ക്ലയൻറ്റിൽ നിന്ന് തുടങ്ങി 100,000 ക്ലയൻറ്റിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ആദ്യത്തെ ഈ ക്ലയൻറ്റ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതായത് അല്പം ക്രിയേറ്റിവിറ്റി തലയിലുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി തലയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഡിസൈനിങ്ങിൽ, ഗ്രാഫിക്സിൽ, ഇല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ, ഇല്ലെങ്കിൽ ക്യാമറയിൽ ഒക്കെ നിങ്ങൾക്ക് പ്രാവീണ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. കാരണം പല കാര്യങ്ങളും ഹയർ ചെയ്യാതെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? ഒരു ക്ലയൻറ്റ് നിങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞാൽ, ഓക്കെ എൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ പരസ്യം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കണ്ടൻറ് റൈറ്റിംഗ് ആണ്, കോപ്പി റൈറ്റിംഗ് ആണ്. അതായത് അവർക്ക് വേണ്ടുന്ന 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് എത്രയാണോ സമയം അവർ പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ അവരെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു കാര്യം. നമ്മൾ കല്യാൺ ജ്വല്ലറിയുടെയൊക്കെ കേട്ടിട്ടില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം. ഇങ്ങനെയുള്ള ക്യാപ്ഷൻസോട് കൂടിയ ഒരു കണ്ടന്റ് നമ്മൾ തയ്യാറാക്കണം. ഈ കണ്ടന്റ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ക്ലയൻറ്റിനെ കാണുന്നു. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ മൊബൈലിലൂടെ വിളിച്ചു പറയുക, വോയിസ് ഇടുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ അവരുടെ തിരുത്തലുകൾ ഉണ്ടാവാം ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ ആ തിരുത്തലോടുകൂടി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നമുക്ക് കണ്ടന്റ് ഫൈനലൈസ് ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, അത് കാണുന്ന പബ്ലിക്കിനും കൂടെ ഇഷ്ടപ്പെടണം. ഇനി അഥവാ അവർ ചെയ്ത തിരുത്തുകൾ കാണുന്ന പബ്ലിക്കിന് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് വെട്ടിത്തുറന്ന് അവരോട് പറയണം. അല്ലാതെ അവർ പറഞ്ഞതല്ലേ, പൈസ അവരല്ലേ തരുന്നത്, അതങ്ങ് ചെയ്ത് കൊടുത്തേക്കാം എന്ന് കരുതിയാൽ നിങ്ങളുടെ കരിയർ അവസാനിക്കാൻ വളരെ സമയമൊന്നും എടുക്കില്ല. ഓക്കെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ കണ്ടന്റ് ക്ലിയർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യണം. ഒരു വീഡിയോ പരസ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് എന്താ പറയുന്നത്, ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഇമേജ് പരസ്യം നമുക്ക് പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് വേറൊരു രീതിയാണ്. ഞാനിവിടെ ഒരു വീഡിയോ പരസ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, ടിവിയിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ. ഓക്കെ, അത് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യണമെങ്കിൽ സർട്ടൈൻ ആളുകൾ വേണം അതിന്. ഒന്ന്, ഒരു ക്യാമറ ക്രൂ വേണം. രണ്ട്, സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. 3, അസിസ്റ്റ് ചെയ്യാൻ ആളുകൾ വേണം. 4, ഷൂട്ടിങ്ങിനൊരു ലൊക്കേഷൻ വേണം. 5, ഷൂട്ടിങ്ങിന് ആർട്ടിസ്റ്റുകൾ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതായത് ആർട്ടിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്നു, അവരോട് ഈ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന ഡയലോഗും കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, അവരത് കൃത്യമായിട്ട് ഹൃദിസ്ഥമാക്കുന്നു. നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ആ ലൊക്കേഷനിൽ നമ്മളുടെ ക്യാമറ ക്രൂ എത്തുന്നു. ക്യാമറ ക്രൂ എന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡാണ്, ലൈറ്റ്സ് സഹിതമായിരിക്കും അവർ വരുന്നത്. അതെത്തുന്നു. അതിനുശേഷം നമ്മൾ ആ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റിവിറ്റി ഇവിടെയും ബാധകമാണ്.
ഓക്കെ, അതിനുശേഷമാണ് എഡിറ്റിങ്ങിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ പല തരത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരേ കാര്യം തന്നെ പല തരത്തിൽ ഷൂട്ട് ചെയ്യും. അതിനുശേഷം അതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ ഏതാണോ അതായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുന്ന വേർഷനിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്താണോ കാണിക്കേണ്ടത് അത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ സൗണ്ട് ഉണ്ട്. മിക്കവാറും എല്ലാ പരസ്യങ്ങളിലും ഡയലോഗ് ഡെലിവറി ഉണ്ട്, അതായത് സൗണ്ട് വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ രണ്ട് പേരെങ്കിൽ രണ്ട് പേര് അവരെ കൊണ്ട് ഈ ശബ്ദം ഡബ് ചെയ്യിക്കണം. അതായത് നമ്മളുടെ ആക്ടേഴ്സ് അഭിനയിച്ച കാര്യം അവരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് എടുക്കണം. സാധാരണ ഈ തരത്തിൽ വരുന്ന ആക്ടേഴ്സിൻ്റെ സൗണ്ട് എല്ലാം കൃത്യമായിരിക്കണം എന്നില്ല. ഇനി അഥവാ കൃത്യമാണെങ്കിൽ തന്നെ അവരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചെടുക്കാൻ കുറേ പണിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റുഡിയോകളുണ്ട്, ആളുകളുണ്ട്, ഹയർ ചെയ്താൽ മാത്രം മതിയാകും ഡബ് ചെയ്യിപ്പിച്ച് എടുക്കണം. അതിനുശേഷമാണ് ഇത് തമ്മിൽ സിങ്ക് ചെയ്യുന്നു, അതായത് നമ്മളുടെ വീഡിയോയും ഓഡിയോയും തമ്മിൽ സിങ്ക് ചെയ്യുന്നു. പിന്നെ മ്യൂസിഷ്യൻ്റെ പരിപാടിയാണ്, നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ചെയ്യാൻ വേറെ ആളുകളാണ്, അവരെ കൊണ്ട് സ്കോർ ചെയ്യിച്ച് എടുക്കുന്നു. ഇത്രയും കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് ഗ്രാഫിക്സ് കാണും, ചെയ്യുന്ന പരസ്യത്തിൽ അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു എഡിറ്റർ ആയിരിക്കും ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ആ എഡിറ്ററുടെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസമോ രണ്ട് ദിവസമോ എടുത്തുള്ളെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നാലോ അഞ്ചോ പത്തോ ദിവസം എടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഐറ്റം. അങ്ങനെ അത് എഡിറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ പ്രിവ്യൂ നമ്മളുടെ കസ്റ്റമറിനെ കാണിക്കുകയാണ്. പ്രിവ്യൂ കണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് ഈ പണിയിൽ ചെയ്യേണ്ടത്. ഇനി പത്രമാധ്യമങ്ങളിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ നല്ല ഒരു കണ്ടന്റ് എഴുതിച്ചതിന് ശേഷം അത് പ്രൂഫ് റീഡ് ചെയ്യിക്കുന്നു, കൃത്യമാണോ എന്ന് അറിയുന്നു, ക്ലയൻറ്റിനെ കാണിക്കുന്നു. ക്ലയൻറ്റിൻ്റെ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതുകൂടെ അതിനകത്ത് ചെയ്തുകൊണ്ട് ഫൈനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഡിസൈനിങ് അറിയാവുന്ന ആളെ കൊണ്ട് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണ്. പോസ്റ്റർ ആയിരിക്കാം, വിസിറ്റിംഗ് കാർഡ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാറ്റലോഗ്സ് ആയിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ ഡിസൈൻ ചെയ്യിച്ച് പാർട്ടിയെ കാണിച്ച്, അതായത് നമുക്ക് ഇലക്ട്രോണിക്കലി കാണിക്കാൻ പറ്റും, വാട്സപ്പിലൂടെയൊക്കെ കാണിക്കാൻ പറ്റും. അതിനുശേഷം അത് പ്രിന്റിങ്ങിലേക്ക് പോകുന്നു. ഇതാണ് പ്രിന്റ് മേഖലയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ ആളുകൾക്ക് ജോലിയും വരുമാന മാർഗവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിൽ പറഞ്ഞത്, പരസ്യ നിർമ്മാണം ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് വെറും 500 രൂപ മതി എന്ന് പറഞ്ഞു. 500 രൂപ മറ്റൊന്നിനുമല്ല, നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് അടിക്കുന്നതിനാണ്. ഈ വിസിറ്റിംഗ് കാർഡ് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പരസ്യം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അടുത്ത് പോകുന്നു. അവിടെ നമ്മുടെ മാർക്കറ്റിംഗ് സ്കില്ല് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു പണിയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമ്മളെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അവരെ വിശ്വാസത്തിലെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം അവർ തരുന്ന വർക്ക് അത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ജീവൻ ഉണ്ടായിരിക്കും. ആ തുടിക്കുന്ന ജീവൻ കാണുന്ന ആളുകൾക്കും ആ കസ്റ്റമർക്കും മനസ്സിലാകുകയും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ക്ലയൻറ്റ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു വലിയ ക്ലയൻ്റ് ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ജോലികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടും ഇതുപോലെ പരസ്യം പിടിക്കുന്ന ആളുകൾ അവർക്ക് നല്ലൊരു ബിസിനസ്സാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്. പിന്നെ ഈ മേഖലയിൽ സ്റ്റഡി നടത്തണം. ആദ്യമായിട്ട് എങ്ങനെയാണ് റേറ്റ് പോകുന്നത്, എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്, ഇതൊക്കെ സ്റ്റഡി ചെയ്ത് ഒരു 3 മാസം 6 മാസം ഇതിനകത്തെ സ്റ്റഡിക്ക് തന്നെ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുക. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ ചോദിക്കാം. കാരണം ഞാനും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പരസ്യങ്ങൾക്ക് കണ്ടന്റ് എഴുതാറുണ്ട്, പരസ്യങ്ങളിൽ അഭിനയിക്കാറുണ്ട്, പരസ്യം ഡയറക്റ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.